Hello friends, welcome back to Samuchis. In this recipe, ഒരു പരിപ്പ് കറിയാണ് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പരിപ്പ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ സദ്യക്കൊക്കെ ചെയ്യുന്ന പരിപ്പ് കറിയല്ല, പ്രഷറിന്റെയൊക്കെ കിട്ടുന്ന പരിപ്പ് കറിയല്ലേ, ചോറിനും ചപ്പാത്തിക്കും ഒപ്പം കഴിക്കാൻ പറ്റിയ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പരിപ്പ് കറിയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പരിപ്പ് കറി തയ്യാറാക്കുന്നത്. പരിപ്പ് കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഇതേപോലെയുള്ള ഒരു കപ്പിന് ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. അതല്പം ചൂടുവെള്ളത്തിൽ ഒരു 5 മിനിറ്റ് നേരം കുതിർത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി ഒരു പ്രഷർ കുക്കറിൽ ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അത് വേകുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പരിപ്പെടുത്ത അതേ കപ്പിന് തന്നെ ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് പ്രഷർ കുക്കർ ഒന്ന് അടച്ചു കൊടുത്തിട്ട് 1-2 വിസിൽ കേൾക്കുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് വെന്ത് വരട്ടെ. പരിപ്പ് ഞാനിവിടെ ഒരു 3 വിസിൽ കേട്ടതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ലെയർ പോയതിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ആ സമയം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുള്ള മസാല റെഡിയാക്കിയെടുക്കാം. പരിപ്പ് കറിക്ക് ആവശ്യമായ മസാല റെഡിയാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1-2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യിൽ ചെയ്യുന്നതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. ഇനി നെയ്യ് ഇഷ്ടമില്ലെങ്കിൽ ഓയിൽ ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 ടീസ്പൂൺ ഇഞ്ചി, 2-3 വറ്റൽമുളക് അല്പം കറിവേപ്പില ഇവിടെ ചേർത്ത് കൊടുക്കുക. രണ്ട് പച്ചമുളക് ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. 8-10 ചെറിയ ഉള്ളി ഇതേപോലെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 1 പിഞ്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരട്ടെ. അതിനുശേഷം നമുക്കിന്നത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്തുനിന്ന് 1/2 സ്പൂൺ കോരി എടുക്കുവാണ്. പിന്നെ നമ്മൾ കറി റെഡിയാക്കി കഴിയുമ്പോൾ അതിന് പുറത്ത് കടുക് വറുത്തതുപോലെ ഇടാനായിട്ടാകട്ടാ. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. അതൊന്ന് മൂപ്പിച്ച് കൊടുക്കുക, അതിൻ്റെ പച്ചച്ചുവ ഒന്ന് മാറി വരണം. അതിൻ്റെ പച്ചമുളക് ഇവിടെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഇതേപോലെ 1 ചെറിയ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. ഈ തക്കാളി നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അത് നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്കിന്നത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ആ സവോള ആ ഉള്ളിക്കും തക്കാളിക്കും ആവശ്യമായ ഒരു പൊടി ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. തക്കാളി ഇവിടെ നല്ലതുപോലെ കുക്കായി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കണം. പോരാതെ ഓരോന്നും നമുക്ക് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് കുറവ്, അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഇതേപോലെ 1 സ്പൂൺ കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. ഇതാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. ഈ പരിപ്പ് കറിക്ക് നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ഒക്കെ ഈ കസൂരി മേത്തി ചേർത്ത് കഴിയുമ്പോഴത്തേനും കിട്ടും.
Thank you.